കേന്ദ്ര സർക്കാർ പാർലമെന്റിൽ പാസാക്കിയ കാർഷിക ബില്ല് പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കർഷക കോൺഗ്രസ് ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കുമളി ഹെഡ് പോസ്റ്റ് ഓഫീസ് പടിക്കലേക്ക് മാർച്ചും ധർണയും നടത്തി. കെപിസിസി അംഗം സിപി മാത്യു ധർണ ഉദ്ഘാടനം ചെയ്തു. നോട്ട് നിരോധനവും GST നടപ്പിലാക്കി രാജ്യത്തെ വലിയ പ്രതിസന്ധിയിലാക്കിയ നരേന്ദ്രമോദി രാജ്യത്തെ കർഷകരെ ഞെക്കിക്കൊല്ലാനാണ് കാർഷിക ബില്ല് ജനങ്ങളുടെ മേൽ അടിച്ചേൽപ്പിക്കുന്നതെന്ന് കെപിസിസി അംഗം സിപി മാത്യു പറഞ്ഞു. കർഷകർക്ക് ഏറെ ദ്രോഹം ചെയ്യുന്ന കാർഷിക ബില്ല് ഉടൻ പിൻവലിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ജനവിരുദ്ധമായ നയങ്ങൾ കർഷകമായ താല്പര്യങ്ങൾ സംരക്ഷിക്കുവാൻ കഴിയാതെ മുച്ചൂടും കർഷകൻ കുടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ അവരെ തകർത്ത് തരിപ്പണമാക്കുന്ന നീയാ നടപടികളുമായി ജനങ്ങളെ വെല്ലുവിളിക്കുന്ന സമീപനത്തിനെതിരെയാണ് ഹിമാലയം മുതൽ പാറശാല വരെയുള്ള ഭാരതത്തിലെ കർഷക സമൂഹം സമരത്തിൻ്റെ പന്താവിലൂടെ ഇപ്പോൾ മുൻപോട്ട് നീങ്ങുന്നത്. നിങ്ങൾ കരുവുള്ളതുപോലെ 1947 സ്വാതന്ത്ര്യത്തിൻ്റെ ശ്വാസവായു നമ്മളും നമ്മുടെ പിതാമഹന്മാരും ശ്വസിച്ചൊരു കാലഘട്ടത്തിൽ അമേരിക്കയിൽ നിന്ന് മടങ്ങുന്ന കപ്പലിൽ നോക്കി ഗോതമ്പിന് വേണ്ടി കാത്തുകെട്ടിയ ഒരു സമൂഹമുണ്ടായിരുന്ന ഒരു നാട് PL 480 എന്ന പേരിൽ ഗോതമ്പ് ഇറങ്ങിയില്ലെങ്കിൽ കർഷകരും കർഷക മക്കളും എല്ലാം പട്ടിണി കിടക്കുന്ന ഒരവസ്ഥാ വിശേഷം. അന്ന് പനകുറുക്കി കഞ്ഞിക്ക് പകരമായി വിശപ്പ് മാറ്റാൻ വേണ്ടി ആഹാരം കഴിച്ച ഒരുപാട് ആളുകൾ മൺമറിഞ്ഞു പോയ ഒരുപാട് ആളുകൾ ദരിദ്രത്തിൻ്റെ രേഖകളിലുണ്ട്. ജില്ലാ പ്രസിഡന്റ് ആന്റണി കുഴിക്കാട്ട് അധ്യക്ഷത വഹിച്ചു. നേതാക്കളായ MM വർഗീസ്, PR അയ്യപ്പൻ, അരുൺ പൊടിപ്പാറ, PM വർക്കയും, ആലിസണ്ണി, ശിവരാമൻ ചെട്ടിയാർ, PT തോമസ്, KM സുശീലൻ, മജോ, ഷീബ സുരേഷ്, RC ജെയിംസ്, ബിജു ദാനിയേൽ, പ്രസാദ് മാണി, റോബിൻ കാരക്കാട്ട്, V തങ്കപ്പൻ, ബാബു അത്തിമുട്ടിൽ, ഷാജി വൈക്കം പറമ്പിൽ തുടങ്ങിയവർ സംസാരിച്ചു. മീഡിയ ടുഡേ ന്യൂസ്, ഇടുക്കി.